തിരൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറി തുറന്നുകൊടുക്കാത്ത മൂന്ന് പാലങ്ങൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരികൊണ്ടിരിക്കെ നാട്ടുകാർക്കും വലിയ ആശ്വാസമായേക്കാവുന്ന മൂന്ന് പാലങ്ങളും വർഷങ്ങളായി ഉപയോഗപ്രദമാകാതിരിക്കാനുള്ള കാരണം ചർച്ചയാവുകയാണ്. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് എംഎൽഎ സി മമ്മൂട്ടിയുടെ പിടിപ്പുകേടുകൊണ്ട് മാത്രമാണിതെന്നാണ് എൽഡിഎഫുകാർ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ആളുകളും ആക്ഷേപമുയർത്തുന്നത്. തിരൂർ സിറ്റി റെയിൽവേ ഓവർ ബ്രിഡ്ജ്, തിരൂർ പുഴയ്ക്ക് കുറുകെയുള്ള താഴേപ്പാലം പുതിയ പാലം, പോലീസ് ലൈൻ ബൈപ്പാസിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് എന്നിവയാണ് വർഷങ്ങളായി പൂർത്തീകരിച്ചിട്ടും ഉപയോഗപ്രദമല്ലാതെ കിടക്കുന്നത്. ഇതിൽ തിരൂർ സിറ്റി റെയിൽവേ ഓവർ ബ്രിഡ്ജും തിരൂർ പുഴയ്ക്ക് കുറുകെയുള്ള താഴേപ്പാലം പുതിയ പാലവും പണി പൂർത്തിയായിട്ടുണ്ടെങ്കിലും അപ്രോച്ച് റോഡിന്റെ ജോലി പൂർത്തിയാകാത്തതിനാലാണ് ഉപയോഗപ്രദമല്ലാതെ കിടക്കുന്നത്. എന്നാൽ പോലീസ് ലൈൻ ബൈപ്പാസിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഇപ്പോഴും നാലുകാലിൽ നിൽക്കുകയാണ്. പാലത്തിനോട് ചേർന്നുള്ള മതിൽ നിർമ്മാണം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചതാണെന്നാരോപിച്ച് റെയിൽവേ അധികൃതർ തടഞ്ഞതാണ്. പാലത്തോട് ചേർന്നുള്ള മതിൽ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിക്കാത്തതാണ് തിരിച്ചടിയായത്. മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളിലൊന്നും സിറ്റിംഗ് എംഎൽഎ ആയ സി മമ്മൂട്ടിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. യുഡിഎഫ് എംഎൽഎ ആയതിനാൽ സംസ്ഥാന സർക്കാർ സഹായിച്ചില്ലെന്ന് യുഡിഎഫ് ആരോപിക്കുമ്പോൾ മറ്റ് ലീഗ് എംഎൽഎമാരായ പി കെ അബ്ദുറബ് തിരൂരങ്ങാടിയിലും പി കെ ബഷീർ ഏറനാടും പടികഴിപ്പിച്ച വമ്പൻ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്തതും എൽഡിഎഫ് ചൂണ്ടിക്കാട്ടുന്നു. തിരൂർ ജനതയെ ഒന്നടങ്കം ബാധിക്കുന്ന ഈ മൂന്ന് പാലങ്ങൾ തുറന്നുകൊടുക്കാത്തത് എംഎൽഎയുടെ മാത്രം പിടിപ്പുകേടുകൊണ്ടാണെന്നാണ് എൽഡിഎഫ് ആരോപിക്കുന്നത്. തന്നെ തിരഞ്ഞെടുത്താൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ മൂന്ന് പാലങ്ങളും ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ നടപടിയുണ്ടാകുമെന്നാണ് ഗഫൂർ പി ലില്ലീസ് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പും. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കടുത്ത മത്സരം നടക്കുന്ന തിരൂരിൽ എൽഡിഎഫിന് ശക്തമായ മുന്നേറ്റമുണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ചാനൽ സർവേയിലും ചൂണ്ടിക്കാട്ടിയിരുന്നത്. സമയം ഡെസ്ക്, മലപ്പുറം.